ജീവിതത്തിൽ എല്ലാവർക്കും അധികമായി ഒരാളെ സ്നേഹിക്കുകയാണ് അങ്ങനെ അവസാനം അറിയുകയാണ് അയാൾ മരിച്ചുവെന്ന് ആ ഒരു വിഷമം മാറ്റാനായിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരാളെ കണ്ടുപിട്ടുകയും അയാളുമായിട്ട് അഗാധമായ പ്രണയത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്ന ഹീറോയിൻ അവിടെ എത്തി ഇയാളുമായിട്ട് പ്രണയിച്ച് മുന്നേറുന്ന സമയത്താണ് തൻ്റെ ആദ്യ പുരുഷനായിട്ടുള്ള ആ പ്രണയിനി അയാൾ ജീവനോടെ ഉണ്ടെന്നുള്ള സത്യം ഹീറോയിൻ തിരിച്ചറിയുന്നത് അപ്പോൾ ഹീറോയിന് ഏതായിരിക്കും ചൂസ് ചെയ്യുക നമുക്ക് നേരെ സിനിമ കണ്ട് എൻജോയ് ചെയ്യാം ഇതൊരു അടിപൊളി ത്രില്ലർ റൊമാൻറ്റിക് മൂവിയാണ് കണ്ട് ആസ്വദിക്കും അച്ചാൻമാരെ ഒരു പെൺകുട്ടി റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഇരിക്കുകയാണ് ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടിട്ട് ആത്മഹത്യയ്ക്ക് ചെയ്യാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് നടുക്ക് നിൽക്കുന്ന സമയം ട്രെയിനും വരികയാണ് ഈ സീൻ ഇവിടെ കട്ടാകുന്നു നേരെ കാണിക്കുന്നത് ഒരു കോളേജ് ലൈബ്രറിയാണ് ഒരു പെൺകുട്ടി അവിടെ കിടന്നുറങ്ങാണ് ആരാ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ദിയ അവിടെ ബയോടെക്കിന് പഠിക്കുന്ന ഈ പെൺകുട്ടി നേരെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് കാണുന്ന ഒരേ ഒരു കാഴ്ച അവിടെ നിൽക്കുന്ന എല്ലാവരും മതിമറന്നു പോകുന്നു എല്ലാവരെയും അവിടെ നിന്ന് വിട്ടുകാണുന്ന ഏക പുരുഷൻ നമ്മുടെ ഹീറോ ഫസ്റ്റ് ഇയർ എം ടെക് അപ്പോൾ ഇദ്ദേഹത്തെ ഓർമ്മിച്ചായിരിക്കും നമ്മുടെ ഹീറോയിൻ പിന്നെ ജീവിക്കുന്നത് തന്നെ ദിയ ഓരോ സമയവും ലൈബ്രറിക്ക് വരുന്നത് ഇവനെ കാണാനായിട്ടായിരിക്കും അതുപോലെ തന്നെ ഇവൻ്റെ സ്മരണകൾ ഇങ്ങനെ മനസ്സിൽ തട്ടിത്തട്ടി നടക്കുകയാണ് ഇതേ സമയം ലാബിൽ പോയി കഴിഞ്ഞാൽ ഇവനെ ഓർത്തോർത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടെസ്റ്റ് വരെ പൊട്ടിപ്പോവുകയാണ് ആ ഇടയ്ക്ക് നമ്മുടെ ഹീറോ വരയ്ക്കുന്ന ഒരു ഡോട്ട് ഒട്ടിട്ട് വരയ്ക്കുന്ന ഒരു പിക്ചർ ഉണ്ടായിരുന്നു ഐശ്വര്യ റായുടെ ആ ഒരു പിക്ചർ നേരെ നോട്ടീസ് ബോർഡിൽ ഇടുകയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ വളരെയധികം മതിമറന്ന് സന്തോഷിക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാക്കിലിരിക്കുന്ന രണ്ട് പെൺകുട്ടികൾ പറയുകയാണ് ആൾറെഡി അവന് തന്നെ നിറയെ ഫാൻസും ഗേൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിറകെ നടക്കുകയാണ് ഈ ഒരു ഡ്രോയിങ് കൂടി കണ്ടു കഴിഞ്ഞാൽ തീർന്നത് തന്നെ പെൺപിള്ളേരെല്ലാം അവൻ്റെ ബാക്കിൽ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവരവിടെ നിന്ന് പോകുന്നത് ഇതിൽ കുശുമ്പ് തോന്നിയ നമ്മുടെ ഹീറോയിൻ ആ ഡ്രോയിങ്ങിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് നമ്മുടെ ഹീറോ വന്ന് ഡ്രോയിങ് നോക്കുമ്പോഴത്തേക്ക് സാധനം കാണുന്നില്ല അടുത്ത ദിവസം രാവിലെ വേറൊരു കുട്ടിയുടെ പടം വയ്ക്കുന്നുണ്ട് അതും നമ്മുടെ ഹീറോയിൻ നൈസായിട്ട് മുക്കി എടുത്തുകൊണ്ട് പോവുകയാണ് രാത്രി പന്ത്രണ്ട് മണി സമയത്ത് നമ്മുടെ ഹീറോയിൻ ഹീറോയിൻ്റെ അടുത്ത് എങ്ങനെ ാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക പ്രപ്പോസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളല്ല റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ ബസ്സിൽ പോകുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാൻ വന്ന കണ്ടക്ടറിന്റെ അടുത്ത് വരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് റിഹേഴ്സ് എടുക്കുകയാണ് നേരെ നമ്മുടെ ഹീറോയുടെ എതിർവശം ഹീറോയിൻ നടന്നു വരുന്നുണ്ട് എന്നാൽ തീയ്യോ ഒരു കാര്യവും ഉണ്ടാകാതെ തന്നെ നടന്ന് പാസ് ചെയ്ത് പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കിൽ കൂടെ നടക്കുന്നുണ്ട് ബാക്കിൽ കൂടെ നടക്കുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിനും തിരിഞ്ഞ് നടക്കുകയാണ് അതിനുശേഷം വീണ്ടും ഫോളോ ചെയ്ത് പോവുകയാണ് ഒട്ടും പറയാൻ പറ്റാതെ ഗേൾസ് വോയിറ്റിലേക്ക് പോകുന്നുണ്ട് രാത്രി അങ്ങനെ സാഡായിട്ട് അവിടെ നിന്ന് എങ്ങനെയായിരിക്കും എന്തെങ്കിലും കാരണം കിട്ടാതെ അവൻ്റെ അടുത്ത് സംസാരിക്കാനും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ അന്ന് രാത്രി കിടന്നുകൊണ്ട് ഒരു സ്വപ്നം കാണുകയാണ് ഹീറോയുടെ അടുത്ത് ഈ ഒരു ഡ്രോയിങ് കൊടുത്തിട്ട് ഇത് ബാസ്ക്കറ്റ് ബോളിൽ കോട്ടിൽ നിന്ന് കിട്ടിയതാണ് നിങ്ങളുടേതാണോ നിങ്ങളാണോ റോയിറ്റ് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അതെ എനിക്ക് കിട്ടിയത് എൻ്റെതാണ് ഈ ഡ്രോയിങ് ഇത് ആരോ എടുത്തുകൊണ്ട് പോയി അങ്ങോട്ട് ഇട്ടതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ പോകുന്ന ഒരു സ്വപ്നം കണ്ടിട്ട് ഹീറോയും ഹീറോയിനും ഒരുമിച്ചിരിക്കുന്നതായിട്ടൊക്കെ നമ്മുടെ ഹീറോയിനവിടെ നിന്ന് സ്വപ്നം കാണുകയാണ് അടുത്ത ദിവസം രോഹിത്തിൻ്റെ അടുത്ത് എങ്ങനെ പറയണം എന്തൊക്കെയാണ് പറയേണ്ടത് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നിറയെ നിറയെ ഡ്രസ്സുകൾ ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഏതിടനും വന്ന് തന്നെ ഫിക്സ് ചെയ്യുന്നില്ല അതിനുശേഷം രാവിലെ കോളേജിൽ പോയിട്ട് മൊത്തം തിരക്കും ൊണ്ട് രോഹിതിനെ കാണുന്നില്ല അങ്ങനെ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ് ആ എൻട്രൻസ് ഇരുന്നിട്ടും അവനെ കാണാത്തത് കൊണ്ട് ആ ഒരു ക്ലാസ്സിലേക്ക് കയറി ഒരു പെൺകുട്ടിയുടെ അടുത്ത് എനിക്ക് രോഹിതിനെ കാണാം അവൻ്റെ ഒരു പെയിൻറ്റിങ് എനിക്ക് ഏൽപ്പിക്കാനായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവനെ ജോലിയിട്ട് അവൻ കുറേയ്ക്ക് പോയല്ലോ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു നീ ആരാണേന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് ഞാൻ ആരുമല്ല ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ നിന്ന് അവിടെ നിന്ന് പോവുകയാണ് വളരെ വിഷമിച്ചായിരിക്കും ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നത് തന്നെ ധിയുടെ സ്റ്റഡീസും കാര്യങ്ങളല്ല ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഹീറോയിൻ ഒരു ദിവസം ലിഫ്റ്റിൽ പോകുന്ന വഴിക്കാണെങ്കിൽ ആരോ വരുന്നതായിട്ട് തോന്നുകയാണ് ഡോറ് ക്ലോസ് ആവുന്നുണ്ട് ഇയാൾ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് ഞാൻ ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്ക് ഡോർ ഓപ്പൺ ആവുന്നുണ്ട് അത് നമ്മുടെ ഹീറോ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ലിഫ്റ്റിൻ്റെ അകത്തേക്ക് കയറി വരികയാണ് ഇപ്പോൾ ഹീറോയിൻ്റെ സാമ ടെൻഷൻ ആയിരിക്കുകയാണ് വേറെ ഒന്നും കണ്ടല്ല ഇയാളടുത്ത് എങ്ങനെയാണ് സംസാരിക്കുക എന്തെങ്കിലും ഇതൊക്കെ പറഞ്ഞാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്ക് അടിവായി നിന്ന് ഒരു ഭീകരമായ ഒരു വോൾക്കായിരിക്കും കിറപ്ഷൻ അതിങ്ങനെ വന്നുകൊണ്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വളരെ ടെൻഷഡായിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഇങ്ങനെ ഓടുന്ന സമയത്ത് നമ്മുടെ ഹീറോ തന്നെ ഹീറോയിനെ വിളിക്കുകയാണ് അതെ ഒന്ന് വെയിറ്റ് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഹീറോ ഞെട്ടി തിരിച്ച് നിന്ന് പോവുകയാണ് അങ്ങനെ നേരെ തിരിയുമ്പോഴത്തേക്ക് ഇയാൾ ഞാൻ പഠിച്ച കോളേജിൽ പഠിച്ച് ഞാൻ കോളേജിൽ കണ്ടിട്ടുണ്ട് ആ ടെസ്റ്റ് വന്ന് പൊട്ടിയില്ലായിരുന്നു അന്നാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ കാണുന്നത് എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് ഞാനൊരു കമ്പനിയുടെ ആവശ്യമായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ സെവൻ നോട്ട് വണ്ണിലാണ് താമസിക്കുന്നതെന്നും പറയുന്നുണ്ട് ഉടനെ തന്നെ ഹീറോയിൻ പറയുകയാണ് ഞാൻ സെവൻ നോട്ട് ടൂലാണ് താമസിക്കുന്നത് അപ്പോൾ നേരെ നോക്കും നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ഒരു റൂം വരിക അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ദിയയുടെ റൂമിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങി വരികയാണ് ഹീറോയുടെ അച്ഛൻ്റെ ഫ്രണ്ടും അച്ഛനും ആയിരിക്കും രണ്ടുപേരും പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഹീറോയ്ക്ക് അതിനുശേഷം റൂമിൻ്റെ അകത്ത് കയറി പോകുന്നുണ്ട് കയറിപ്പോയി ഉടനെ തന്നെ അവിടെ നിന്ന് നേരെ വെളിയിലേക്ക് വന്ന് നോക്കുകയാണ് ഹീറോ ഇപ്പം എന്താണ് ചെയ്യുന്നതെന്ന് അങ്ങനെ അദ്ദേഹം റൂമ് തുറക്കുകയായിരിക്കും റൂം തുറന്ന് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അങ്ങനെ അവർ വീണ്ടും മീറ്റ് ചെയ്യുകയാണ് മീറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുന്നുണ്ട് ഹീറോ പറയുകയാണ് ഞാൻ ഇതുപോലെ രാവിലെ ജോഗിങ്ങിന് പോകുന്നുണ്ട് ആരും കമ്പനിക്കൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് രാവിലെ വരാനായിട്ട് പറ്റുമോ ഞാനാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഏകദേശം ഫസ്റ്റ് മണിയേക്കാം അതെന്താ അങ്ങനെ ലേറ്റാകുന്നത് ഞാൻ ഉറങ്ങുമ്പോൾ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത് അതെന്താ ലേറ്റാകുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഹീറോയിൻ പറയുകയാണ് ഇതുപോലത്തെ ഇവിടെ ഭയങ്കര ശബ്ദവും കാര്യങ്ങളൊക്കെയല്ല എനിക്ക് ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉറങ്ങാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഹീറോ ഒരു ടിപ്പ് പറയുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മനസ്സിൽ വിചാരിക്കുക അയാളടുത്ത് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അയാളുമായിട്ട് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സംഭവം മനസ്സിൽ കണ്ടുകൊണ്ട് കിടന്ന് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് നടന്ന് ഉറങ്ങാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട് ഹീറോയിൻ ഇതുപോലെ തന്നെ അന്ന് രാത്രി നേരത്തെ കിടന്നിട്ട് കണ്ണു വളച്ച് രോഹിത്തിൻ്റെ അടുത്ത് എനിക്ക് നിന്നെ മിസ് ചെയ്യാനായിട്ട് പറ്റില്ല നിന്റെ കൂടെ എനിക്ക് ബാക്കിയുള്ള ജീവിതം ജീവിച്ച് തീർക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ കിടന്നുറങ്ങുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് നേരെ രോഹിത്തിൻ്റെ റൂമിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിത് ജോഗിങ്ങിനായിട്ട് പോവുകയാണ് പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വെളിയിലിറങ്ങി നോക്കുന്നുണ്ട് മൈൻഡ് പോലും ചെയ്യാതെ രോഹിത് പോവുകയാണ് ഉടനെ തന്നെ ക്യാഷ്വർ ഇട്ട് ഡോർ വരിച്ചടച്ചിട്ട് അവിടെ നിന്ന് ന്യൂസ് പേപ്പർ എടുക്കുകയാണ് രോഹിത് ഉടനെ തന്നെ തിരിഞ്ഞ് നോക്കുകയായിരിക്കും അപ്പോൾ എന്നിട്ട് ജോഗിങ്ങിന് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് ഞാൻ ആ വരുന്നുവെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അകത്തേക്ക് കയറി പോകുന്നു ഈ ഒരു സംഭവത്തിൽ നമ്മുടെ ഹീറോയിൻ ദിയയ്ക്ക് വളരെയധികം സന്തോഷമാവുകയാണ് അന്ന് അങ്ങനെ രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞ് ദിയ പ്ലാൻ ചെയ്യുകയാണ് ഹീറോയെ വെളിയിലൊന്നും കാണുന്നില്ല ഞാൻ തന്നെ ഇറങ്ങി നോക്കാം എന്ന് പറഞ്ഞിട്ട് വെളിയിൽ ദിയ ഇറങ്ങുന്ന ഉടനെ തന്നെ ഹീറോയും അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങി വരികയാണ് രണ്ടുപേരും ജോളിയായിട്ട് ഓഫീസിൽ പോകുന്നുണ്ട് പല സ്ഥലത്തും ഇറങ്ങുന്നുണ്ട് ബൈക്കിലൊക്കെ ഒരുമിച്ച് ഇങ്ങനെ പോയി യാത്ര ചെയ്ത് പൊളിച്ച് നടക്കുന്ന സമയത്ത് അവരിങ്ങനെ ജോളിയായിട്ട് ബീച്ചിൽ വാക്ക് ചെയ്ത് നിൽക്കുകയായിരിക്കും ആ സമയം രോഹിത് ആണെങ്കിൽ വേറൊരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് ഹീറോയിൻ കാണുകയാണ് വളരെ ബ്രോക്കണായിട്ട് ഹാർട്ട് പോവുകയാണ് അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ ദിയെ ഇപ്പോൾ അങ്ങനെ വിഷമിച്ച് വീട്ടിലേക്ക് വരുന്ന ദിയയ്ക്ക് ഒരു സർപ്രൈസ് അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു ടേബിളിൽ ഒരു കല്യാണ ലിറ്റർ പോലത്തെ ഒരു സാധനം അവിടെ ഇരിക്കുകയാണ് എന്താണെന്ന് പറഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ദിയയുടെ പടമായിരിക്കും അതിലുണ്ടായിരിക്കുക ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒരു പ്രൊപ്പോസലും ഉണ്ടായിരിക്കും ആരാ വരച്ചേ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ വരച്ചു കൊടുത്തതായിരിക്കും ആ സാധനം അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വളരെ സന്തോഷത്തോടെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഹീറോയി ടെസ്റ്റ് ടെസ്റ്റേബ് പൊട്ടുന്ന സമയത്ത് തന്നെ ഹീറോയിനെ കാണുകയും വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യുന്നുണ്ട് പിന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ഹീറോയെ ഫോളോ ചെയ്തായിരിക്കും നമ്മുടെ ഹീറോ തന്നെ നടക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലായിരിക്കും അവസാനം ലിഫ്റ്റിലേക്ക് വരുന്ന കയറുന്ന സമയത്ത് ഹീറോയിൻ ബാക്കിൽ നിന്ന് എങ്ങനെയാണോ ഇപ്പോൾ അതിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നോക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ റിഹേഴ്സൽ ചെയ്യുന്നുണ്ടായിരിക്കും ഹീറോയിൻ അകത്തേക്ക് കയറി ഹീറോ വെളിയിലുണ്ടോ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഹീറോയിൻ നോക്കുന്നത് പോലെ ഹീറോയിൻ അവൻ്റെ വീട്ടിൽ നിന്നിട്ട് ഇക്കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഹീറോയിൻ ഇപ്പോൾ വെളിയിലേക്ക് വരികയാണ് അവൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് അന്ന് ബീച്ചിൽ കണ്ട പെണ് ആരാണെന്ന് ആ സമയം നമ്മുടെ ഹീറോ പറയുകയാണ് അവൾ എന്നെ പ്രൊപ്പോസ് ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആൾറെഡി തന്നെ ഒരാളുണ്ട് അപ്പോൾ അവളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹമാണെന്ന് പറയുന്നുണ്ട് രണ്ടുപേരും സെറ്റ് ആവുകയാണ് ആ സമയം അങ്ങനെ നമ്മുടെ ഹീറോയിൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം പറയുകയാണ് നീ ആ ഡ്രോയിങ് എല്ലാം ചെയ്ത് നോട്ടീസ് ബോർഡിലിട്ടതെല്ലാം ഞാനാണ് നിനക്കൊരു സർപ്രൈസ് തരാനും നിനക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കാനായിരിക്കും ഞാൻ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടുപേരും തമ്മിലുള്ള വളരെ നല്ലൊരു കെമിസ്ട്രി വർക്കൗട്ടാവുകയും രണ്ടുപേരും കൂടി വളരെ പ്രണയനിർഭരമായിട്ട് രണ്ടുപേരും അവിടെ കെട്ടിപ്പിടിച്ച് നിന്ന് സന്തോഷിക്കുകയാണ് ഇപ്പം രണ്ടുപേരും കറങ്ങാനൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഒരു സിനിമ കാണാനായിട്ട് പോകുന്നു തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ കൈ പിടിച്ചിട്ട് മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്യുന്നുണ്ട് അതിനർത്ഥം എന്ന് പറയുന്നത് ഐ ലവ് യു എന്നാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് തിരിച്ച് റിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നീ രണ്ട് പ്രാവശ്യം മതി എന്ന് പറയുകയാണ് അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് രണ്ട് പേരും കൂടി ബൈക്കിൽ വളരെ റൊമാൻറ്റിക്കായിട്ട് അങ്ങനെ ബൈക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ ഹീറോയിൻ പല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ എൻ്റെ അച്ഛനെ വിട്ട് വീട്ടിൽ പറഞ്ഞ് പ്രപ്പോസലും കാര്യങ്ങളൊക്കെ ആലോചിക്കാം പക്ഷേ എൻ്റെ അച്ഛൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്തായിരിക്കും ആ ഒരു ദുരന്തം നടക്കുന്നത് ഒരു ഹാപ്പി എൻഡിങ് ഒരിക്കലും ഉണ്ടാവത്തില്ല ലൈഫിൽ ആ ഒരു ദാ കാര്യം നടക്കുകയാണെങ്കിൽ ഇവരിങ്ങനെ വരുന്ന വഴിക്കാണെങ്കിൽ ഒരു കാർ വന്നിട്ട് ഇവരെ വണ്ടിയിലേക്ക് ഇടിക്കുകയാണ് ഇപ്പോൾ ഹീറോയും ഹീറോയിനും തെറിച്ച് കിടക്കുകയാണ് അവിടെ ഉണ്ടായിരുന്നവരാണെങ്കിൽ നേരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു അവൻ എവിടെയെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് ബോധം വരുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഹീറോയെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല അവൾ ഡോറിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഹീറോ മരിച്ച് അവനെ എടുത്തുകൊണ്ട് പോവുകയാണ് ഈ ഒരു കാഴ്ച കണ്ട ഉടനെ തന്നെ കാണുന്ന നമ്മുടെയും അതുപോലെ തന്നെ ഹീറോയിൻ്റെയും ഹൃദയം ഉറങ്ങിപ്പോവുകയാണ് അവൻ മരിച്ചു എന്നുള്ളൊരു സത്യവും അവിടെ നിന്ന് ആൾ പറഞ്ഞു കൊടുക്കുകയാണ് ദിയയാണെങ്കിൽ മൊത്തമായിട്ട് തകർന്നു പോവുകയാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് അവൾ അവളുടെ തന്നെ ശരീരങ്ങളെ മൊത്തമായിട്ട് ദ്രോഹിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് വളരെ ഡിപ്രഷനിലായിരുന്നു പോകുന്ന ഹീറോയിനെ അവളുടെ പാരൻസ് ഈ കാര്യം മനസ്സിലാക്കുകയും അയാളുടെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് അവളെ പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട് ആ ഒരു വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവിടെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അവളുമായിട്ട് മിംഗിൾ ചെയ്യുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങളെല്ലാം നേരെയാവും എന്ന് പറയുകയാണ് ആ സമയമാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് ഹീറോയിൻ ഒരു ന്യൂസ് പേപ്പർ കിട്ടുകയാണ് ഒരാൾ മരിക്കാനായിട്ട് ട്രെയിനിൽ ചാടി മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് അവിടെ കാണുകയാണ് അപ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് വരുകയാണെന്ന് വൈകുന്നേരം ഡോക്ടറുമായിട്ട് അപ്പോയിൻമെൻ്റ് ഉള്ളതാണ് നീ വരണേ എന്ന് പറഞ്ഞിട്ടായിരിക്കും സിസ്റ്റർ വിളിക്കുക ഇവള് നേരെ ഇപ്പോൾ ട്രെയിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ട ആ ഒരു കാഴ്ച അങ്ങനെ നിൽക്കുകയാണ് ട്രെയിൻ്റെ ശബ്ദം ഇങ്ങനെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഇവൾ മുറുകെ പിടിച്ച് കൈയൊക്കെ മുറുകെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ട്രെയിൻ അടുത്തേക്ക് വരികയാണ് ഇവൾ പെട്ടെന്ന് തന്നെ ചാടി അപ്പുറത്തോട്ട് മാറിപ്പോവുകയാണ് ഇപ്പോൾ തനിക്കൊരു ഫോൺ കോൾ വരികയാണ് ഹീറോയിൻ ആണെങ്കിൽ പരിചയമില്ലാത്ത ഒരു ശബ്ദം ആരാന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ആരാണെന്നും അറിവുമില്ല ഒരു വ്യക്തി സംസാരിക്കുകയാണ് നീ വളരെ അധികം ഡിപ്രഷനിലും കാര്യങ്ങളാണെന്ന് എനിക്കറിയാം അത് മാറ്റാൻ വന്നിരിക്കുന്ന ആളാണ് ഞാൻ എന്നും പറഞ്ഞിട്ട് ഒരു പയ്യൻ സംസാരിക്കുകയാണ് ഈ പയ്യൻ എങ്ങനെ വിളിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ ഈ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന വരുന്നതിന് മുമ്പ് റോഡിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് തന്നെ ബാഗ് ഒരു കള്ളൻ എടുത്തുകൊണ്ട് പോകുവായിരിക്കും അപ്പോൾ ഈ പയ്യൻ കാണുകയും ആ കള്ളൻ കള്ളനടിച്ചിട്ടിട്ട് ബാഗ് എടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഹീറോയിനെ കാണുന്നില്ല അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടായിരിക്കും നമ്പർ കിട്ടുക നിൻ്റെ ബാഗ് എൻ്റെ കയ്യിലുണ്ട് വന്ന് വാങ്ങുക എനിക്ക് ഈ ബാഗ് കൊണ്ട് ഒരാവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഈ പയ്യൻ സംസാരിക്കുക അതിനുശേഷം അടുത്ത ദിവസം തൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ബൈക്ക് സർവീസ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം പോകുന്ന വഴിക്ക് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് പൈ ആ ഒരു ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെയാണ് ആ ഫോൺ നമ്പർ കിട്ടിയത് അത് അവളുടെ ആ ഒരു ബാങ്കിൻ്റെ അകത്ത് ഒരു എ ടി എം കാർഡ് ഉണ്ടായിരുന്നു ആ നമ്പർ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബാങ്കിലുണ്ടായിരുന്നു അപ്പോൾ ആ ബാങ്കിൽ ഈ ഒരു നമ്പർ കൊടുക്കുകയും അങ്ങനെയാണ് കോൺടാക്ട് നമ്പർ കിട്ടി ഞാൻ അവർ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ആ സർവീസ് സെൻറ്ററിലേക്ക് എത്തുകയാണ് അവിടെ ഈ ബൈക്ക് കൊടുത്തതിനു ശേഷം റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഷോറൂം ആയിരുന്നു അവിടെ കയറിയിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബൈക്ക് നോക്കുകയാണ് അതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് അതിനുശേഷം ഹീറോ നേരെ തന്നെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അവരുടെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തായിരിക്കും അതൊരു ആയിരിക്കും അവിടെ നമ്മുടെ ഹീറോയിൻ്റെ പേര് വിളിക്കുന്നതായിട്ട് ഈ പയ്യൻ കേൾക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് ആ പെണ്ണിനെ മനസ്സിലാവുന്നുണ്ട് അവിടെ ഇരിക്കുന്നതിൻ്റെ തന്നെ നമ്മുടെ ഈ ഒരു പയ്യൻ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് അത്രയധികം കംഫോർട്ടായിട്ട് ഈ പയ്യനെ തോന്നുന്നില്ല അങ്ങനെ അവിടെ എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് ദിയ എന്ന് പറയുന്ന പേര് വിളിച്ച് അവൻ സംസാരിക്കുകയാണ് എന്നിട്ട് ആംഗ്യത്തിൽ കാണിക്കുകയാണ് നിൻ്റെ ബാഗ് ഞാനാണ് എടുത്തുകൊണ്ട് വന്നത് അതുപോലെ തന്നെ എൻ്റെ വീട്ടിലാണ് സാധനം ഇരിക്കുന്നത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടൊരാന്ന് പറഞ്ഞു ഈ പയ്യൻ പോകുന്നുണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ പെണ്ണിനെ കാണുന്നില്ല അങ്ങനെ തിരിച്ച് അമ്മയുടെ കൂടെ തന്നെ ഈ പയ്യൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് തൻ്റെ ബൈക്ക് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് എത്ര രൂപയാണ് ചോദിക്കുമ്പോൾ രണ്ടര ലക്ഷം രൂപയാണ് ബൈക്കിൻ്റെ വിലയെന്നും അതുപോലെ തന്നെ എങ്ങനെ വാങ്ങാൻ പോകുന്നതെന്നും അല്ല ഈ പയ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ അമ്മ ബൈക്ക് വാങ്ങാനായിട്ട് സമ്മതിക്കുന്നില്ല തൻ്റെ പി എഫും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടായിരിക്കും വാങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഒന്നിനും സമ്മതിക്കുന്നില്ല അങ്ങനെ ഈ സർവീസിന് കൊടുത്തിരിക്കുന്ന ബൈക്ക് വാങ്ങാനായിട്ട് ഇപ്പൊയ്യൻ ഒറ്റയ്ക്കായിരിക്കും പോകുക അവിടെ പോയി നോക്കുമ്പോഴത്തേക്കും ഈ ബൈക്ക് നമ്മുടെ ഹീറോയെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവിടെ നിന്ന് ഈ ഒരു സ്ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സർവീസ് കഴിഞ്ഞാൽ ബൈക്ക് എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് എല്ലാവരും കൂടി ചുറ്റി നിന്നിട്ട് താക്കോൽ കൊടുക്കുകയാണ് ഈ ഒരു ബൈക്ക് നിങ്ങളുടേതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഒന്നും നമ്മുടെ ഹീറോയ്ക്ക് കാര്യം പിടി കിട്ടുന്നില്ല അപ്പോഴത്തേക്ക് അമ്മയുടെ ഫോൺ കോൾ വരികയാണ് എന്നെ മകൻ എന്താണ് ആവശ്യം എന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ ബൈക്ക് നമ്മുടെ ഹീറോയ്ക്ക് അമ്മ ഗിഫ്റ്റ് ഗിഫ്റ്റേക്ക് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവുകയാണെന്ന് രാത്രി ഒരു ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ട് അമ്മയ്ക്ക് ഇങ്ങനെയോ ഞാൻ നൽകിയ ഒരു ലെറ്ററാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോളിംഗ് ബെല് അടിക്കുകയാണ് ആരും നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഹൗസ് ഓണർ ആയിരിക്കും ഒരു ബൈക്ക് അവിടെ ഇരിക്കുന്നത് മാറ്റാനായിട്ട് ഹൗസ് ഓണർ അവകാശം ആവശ്യപ്പെടുകയാണ് അങ്ങനെ അതിനുശേഷം ബൈക്ക് എടുത്ത് വെച്ചിട്ട് കൂട്ടുകാരോട് പോലെ തന്നെ എല്ലാവരും യാത്ര ചെയ്യുന്നതുപോലെ പോവുകയാണ് അങ്ങനെ ഒരു തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുന്ന സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും ഇൻ്ററിലാവുമ്പോൾ ഇറങ്ങി പോകുന്നുണ്ട് ഹീറോ അവിടെ ഇരിക്കുകയാണ് ഇരുന്ന് സൈഡ് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് വേറെ ഒരു വല്ല ഹീറോയിനായിരിക്കും തൊട്ടടുത്ത് തന്നെ ഇരിക്കുക നോ നീ ആണോ എൻ്റെ റൂം തൊട്ടപ്പുറത്താണ് നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ചോദിക്കുമ്പോൾ ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും നടന്നിപ്പോൾ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന കഴിക്കുകയാണെങ്കിൽ ഹീറോ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ലൈഫ് ഈസ് ഫുൾ ഓഫ് ജോയ്സ് ആൻഡ് മെറാക്കിസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പഞ്ച് ഡയലോഗ് കടിക്കുമ്പോഴത്തേക്ക് ഹീറോയിൻ പറയുകയാണ് ലൈഫ് ഫുൾ ലൈഫ് ഈസ് ഫുൾ ഓഫ് പെയിൻസ് എന്ന് പറയുകയാണ് അങ്ങനെയൊന്നുമല്ല ഞാൻ ഇവിടെ ഒരു ഏരിയ ഉണ്ട് അവിടെ എല്ലാ ആൾക്കാരും ശാന്തമായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഹീറോയിൻ പറയുകയാണ് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഹീറോ നേരെ ഒരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരു ചെറിയൊരു സെമിത്തേരി അവിടെ ഇപ്പോൾ വരുന്നിട്ട് പറയുകയാണ് ഇവിടെ ഉള്ളൊരാൾക്കാർ എല്ലാവരും വളരെ സമാധാനത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ഹീറോ വേറൊരു എക്സാമ്പിളും കൂടി പറയുന്നുണ്ട് നമ്മൾ ഈ താടിയും മുടിയും പോലെ തന്നെ നമ്മുടെ പ്രോബ്ലംസും ഇങ്ങനെ ലൈഫിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കുകയെന്ന് അതിങ്ങനെ വളർന്നു വന്നുകൊണ്ടേ ഇരിക്കും എന്നാൽ അതിനെല്ലാം വെട്ടി ഒതുക്കി നമ്മൾ ജീവിതം മുന്നേറുമ്പോഴത്തേക്കാണ് ലൈഫിൽ തന്നെ സക്സസ് ആയിരിക്കുക എന്ന് പറയുകയാണ് ഇതെല്ലാം വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഹീറോയിനെ നടന്ന കാര്യങ്ങളെല്ലാം ഹീറോയിൻ അവൻ്റെ അടുത്ത് പറയുകയാണ് ഹീറോ ഒരു കാര്യം പറയുകയാണ് വേറൊന്നും അല്ല നിനക്കിപ്പോൾ രണ്ട് ചാൻസസ് ആണുള്ളത് ഒന്ന് രോഹിത്തിനെ തന്നെ വിചാരിച്ച് അങ്ങനെ അങ്ങ് ഇരിക്കുക അല്ലെങ്കിൽ രോഹിതിനെ മറന്നിട്ട് നല്ല സക്സസ് ആയിട്ടുള്ളൊരു ലൈഫ് നീ തന്നെ ചൂസ് ചെയ്യുക അങ്ങനെ കുറെ നാളുകൾ പിന്നിടുകയാണ് വളരെ കമ്പനി ആവുകയാണ് രണ്ടുപേര് ഇപ്പോൾ ഒരു രാത്രി ഹീറോയിനെ ഹീറോ വിളിക്കുകയാണ് അപ്പോൾ പയ്യൻ വിളിച്ചിട്ട് പറയുകയാണ് നീ താഴേക്ക് ഒന്ന് വാന്ന് പറയുന്നുണ്ട് അപ്പോൾ താഴെ ബൈക്കും വെച്ചുകൊണ്ട് ഈ പയ്യൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു നേരെ കൊണ്ടുപോകുന്ന ഒരു ബർത്ത്ഡേ പാർട്ടിക്കായിരിക്കും നമ്മുടെ ഹീറോയിൻ്റെ ബർത്ത്ഡേ ആയിരിക്കും അത് വളരെ എൻജോയബിൾ ആയിട്ട് തന്നെ തൻ്റെ ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ഹീറോയിനും അവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ് നേരെ വീട്ടിലേക്ക് വന്ന് കോഫിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പയ്യെ പ്രപ്പോസ് ചെയ്യുകയാണ് അപ്പോൾ അവൻ പറയുകയാണ് എനിക്ക് അവൻ കാര്യങ്ങളൊന്നും സെറ്റാകത്തൊന്നുമില്ല എനിക്കിങ്ങനെ ഫ്രീ ബേഡായിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കണം നമ്മൾ തമ്മിൽ ആ ഒരു റിലേഷൻ വേണ്ട നമുക്ക് ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കാം അപ്പോഴത്തേക്ക് ആ ഒരു സം ഒരു റിലേഷന് മാധുര്യം കൂടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പഞ്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ ഹീറോ പറയുകയാണ് അതിന് ശേഷം രണ്ടുപേരും കൂടി വളരെയധികം ആവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ ഹീറോയിൻ്റെ കൂടെ ഗ്ലാസ് വാങ്ങാനായിട്ട് പോകുകയാണ് ഒരു കണ്ണാടി വാങ്ങാനായിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് റേറ്റ് കൊടുക്കുകയായത് തന്നെ അതുപോലെ അവിടെ വെച്ചിട്ട് തിരിച്ചു വരികയാണ് റൈറ്റ് രണ്ടുപേരും ഒരുമിച്ച് വരുന്ന സമയത്ത് ഹീറോയിൻ ഒരു കാര്യം പറയുകയാണ് ഇതുപോലെ ഞാൻ നാളെ മുംബൈക്ക് പോവുകയാണ് അവിടെ എൻ്റെ ഒരു ചേച്ചിയുണ്ട് അപ്പോൾ അവളെ നോക്കാനായിട്ടായിരിക്കും ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഗ്ലാസ് പ്രസൻറ്റായിട്ട് കൊടുക്കുകയാണ് താൻ അവിടെ കടയിൽ വെച്ചിട്ട് വന്നാൽ അതേ കൂളിംഗ് ഗ്ലാസ് തന്നെ ആയിരിക്കും ഹീറോയിൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എനിക്ക് നിൻ്റെ കയ്യിൽ തരാം അമ്മയടുത്ത് പറയുമ്പോഴത്തേക്ക് അമ്മ അതിനെക്കാട്ടി വലിയ കിട്ടിലായിരുന്നു അപ്പോൾ അവർ പറയുകയാണ് ഇവിടുന്ന് മുംബൈക്ക് നേരെ മെയിനായിട്ട് ത്രൂ ട്രെയിൻ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ട്രെയിൻ ട്രെയിനായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ നീ ആണെങ്കിൽ അവൾ കൂടെ അങ്ങ് കയറി അയക്കുക എന്നിട്ട് എന്നെ കാണാനായിട്ട് നീ ഒരു സ്റ്റേഷനിലേക്ക് ഇറങ്ങുക അപ്പോൾ നീ നിനക്കാണെങ്കിൽ അവളോട് ടൈം സ്പെൻഡ് ചെയ്തതാകും അവളൂടെ കറങ്ങിയതാകും അവൾക്കാണെങ്കിൽ അവിടെ പോവുകയും ചെയ്യാം നിനക്ക് എന്നെ കാണുകയും ചെയ്യുക എല്ലാവരും അടിപൊളി പ്ലാനിലൂടെ നിൽക്കുകയാണ് അപ്പോൾ ബസ് ബുക്ക് എന്ന് പറയുകയാണ് എടാ മണ്ട നിനക്ക് എന്തിനാണ് ഞാൻ രണ്ടര ലക്ഷം ഒരു ബൈക്ക് വാങ്ങിച്ചതിരിക്കുകയാണ് അതിൽ പോയി എൻജോയ് ചെയ്യുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയാണെങ്കിൽ പക്ക സപ്പോർട്ട് അങ്ങനെ നേരെ രണ്ടുപേരും കൂടി ബൈക്കിൽ കയറുകയാണ് അതിനുശേഷം ട്രെയിനിൽ കയറുന്നുണ്ട് ട്രെയിനിൽ കയറുമ്പോഴത്തേക്ക് ഈ ഒരു ഒരു ചെരുപ്പാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ കയ്യിൽ കാലിൽ നിന്ന് പോവുകയാണ് അതിനുശേഷം രണ്ടിനാണ് രണ്ടാമത്തെ ചെരുപ്പെന്ന് പറഞ്ഞിട്ട് അതിനെടുത്ത് വെളിയിൽ അറിയുന്നുണ്ട് രണ്ട് പേര് സുഖമായിട്ട് കിടക്കുകയാണ് കിടക്കുന്ന സമയത്ത് നിനക്ക് ഏതെങ്കിലും പിടിൻ്റെ അടുത്ത് ഇതുപോലെ ഇഷ്ടം തോന്നി എന്ത് ചെയ്യും അപ്പോഴത്തേക്ക് ഹീറോ പറയുകയാണ് ഞാൻ പോയി പറയും ആ അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല ഒരു പതിനഞ്ച് സെക്കൻഡ് അവിടുന്ന് സംസാരിച്ച് നോക്കണം സംസാരിക്കുമ്പോഴത്തേക്ക് അവർക്ക് തിരിച്ച് നിന്നെ ഇഷ്ടമാണോ അല്ലേ എന്നൊക്കെ കാര്യങ്ങളൊക്കെ നിനക്ക് പിടി കിട്ടും എന്നും അയാൾ പറയുകയാണ് പക്ഷേ നമ്മുടെ ഹീറോ ഇപ്പോൾ അവരെ എഴുന്നിരിക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് ഹീറോയിൻ ആണെങ്കിൽ നല്ല ഉറക്കമാണ് ഹീറോയ്ക്ക് പിറങ്ങേണ്ട ആ ഒരു സ്ഥലമായിരിക്കണം അതുകൊണ്ടായിരിക്കും ഹീറോ ഇറങ്ങി പോകുന്നത് അവിടെ പോയി നിന്നിട്ട് വളരെ മിസ്സിങ് ആയിട്ട് തന്നെ അവിടെ നോക്കിയിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു പെൺകുട്ടി നിൽക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ ആയിരുന്നു ഉടനെ തന്നെ ഹീറോയിനെ വിളിക്കുകയാണ് എന്തുമായിട്ട് ഈ തെറ്റിയ സ്റ്റേഷനിൽ ഇവിടെ ഇറങ്ങിപ്പോയാലോ ഇതല്ല നടക്കാറേണ്ട സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നും അല്ല റീസൺ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ്റെ വീടെത്തിയിട്ട് അവൻ എന്നെ വിളിക്കാതെ പോയിരിക്കണം അതുകൊണ്ട് ഞാൻ അവനത്തെ അടി ഇറങ്ങിയതാണെന്ന് പറയുകയാണ് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ഹാപ്പി ആവുകയാണ് രണ്ടുപേരും സംസാരിക്കുകയാണ് ഉടനെ തന്നെ ഹീറോ അടി 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 എന്ന് പറയുമ്പോഴത്തേക്ക് ഹീറോയിനാണ് ഈ ചെവ്കുറ്റിയൊക്കെ ഓരോ ഒറ്റ അടി അടിക്കുക ുന്നുണ്ട് ആ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അമ്മയെ പോയി കാണുന്നുണ്ട് അമ്മയ്ക്ക് ഈ പെൺകുട്ടിയും ഇൻട്രൊഡ്യൂസ് ചെയ്തു വയ്ക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ അമ്മയടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുകയാണ് ഹീറോയിൻ ഇപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ചുമ്പോഴത്തേക്ക് ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഹീറോയിൻ വിളിക്കുകയാണ് അവർക്കിപ്പോൾ ഒട്ടും വയ്യാതിരിക്കുകയാണ് അങ്ങനെ ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അവിടെ പോയിട്ട് അവളെ ശുശ്രൂഷിക്കുകയാണ് അപ്പോഴത്തേക്ക് അവൾ പറയുന്നുണ്ട് ഇതുപോലെ എനിക്ക് വയ്യാതാവണേൽ ഞാൻ തന്നെ വിളിക്കാം ഓ തീർച്ചയായിട്ടും ഒരു വിസിൽ അടിച്ചാൽ അത് ഞാൻ ഇപ്പോൾ തന്നെ അവളെ പറഞ്ഞെത്തുമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഹീറോ അവിടെ നിന്ന് മടങ്ങുക ഹീറോയിൻ ആണെങ്കിൽ കളിക്കൊരു വെസിലടിച്ച് നോക്കുകയാണ് ഹീറോ അവിടെ നിന്ന് എത്തി നോക്കുകയാണ് അങ്ങനെ ഹീറോ അന്ന് രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്താണെങ്കിൽ ഒരു ഡ്രീം വരികയാണ് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് ഹീറോ ഞെട്ടി എഴുന്നേൽക്കുകയാണ് ഉടനെ തന്നെ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഉടനെ തന്നെ ഹീറോ ചോദിക്കുകയാണ് അവളിപ്പോൾ നോ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഹീറോയിൻ്റെ കോൾ വരുന്നത് എൻ്റെ അടുത്ത് നാട്ടിൽ അച്ഛൻ പോകാൻ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് എന്തായാലും പോകാൻ പറഞ്ഞത് പോയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നീ എന്നെ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറയുകയാണ് ട്രെയിൻ ലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നീ പതുക്കെ റെസ്റ്റ് ചെയ്തൊക്കെ ഇറങ്ങിയാൽ മെന്ന് പറയുകയാണ് അങ്ങനെ പേരും കൂടി അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഹീറോയിൻ ഇപ്പം റെസ്റ്റ് ചെയ്യുകയാണ് കിടന്നുറങ്ങുന്ന സമയത്ത് അവളുടെ മനസ്സിലും ഇതേ സ്വപ്നം വരികയാണ് അവൻ്റെ അടുത്ത് അയൽവ്യം എന്ന് പറയുന്നത് പോലെ രണ്ടുപേരും ഒരുമാതിരി ഒരു ഫീലിൽ നിൽക്കുകയാണ് നേരെ ട്രെയിനിലേക്ക് കൊണ്ടുവിടുകയാണ് ഹീറോയിൻ അവിടെ നിന്ന് ബൈക്ക് പറഞ്ഞ് പോകുന്നുണ്ട് ഇനി എപ്പോഴാണ് കാണാൻ ചോദിക്കുമ്പോഴത്തേക്ക് നിന്റെ കല്യാണ തലേന്ന് കാണുക എന്ന് പറഞ്ഞ് അവർ കളിക്കാൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴത്തേക്ക് രണ്ടുപേരുടെ മനസ്സിൽ അന്ന് കണ്ട സ്വപ്നങ്ങളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അവർ ഇതുവരായിട്ട് സംസാരിച്ച എല്ലാ കാര്യങ്ങളൊന്നും കണക്ട് ചെയ്ത് നോക്കുന്നുണ്ട് ഇൻഡയറക്റ്റായിട്ട് ഞാൻ അയൽ രണ്ടുപേരും ഓട്ടോമാറ്റിക്കലി പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടി എത്തി നോക്കുകയാണ് അവരുടെ പ്രണയം അവർ തമ്മിൽ തുറന്നു പറയുകയാണ് ഹീറോ ആണെങ്കിൽ നേരെ ട്രെയിനിലേക്ക് ഓടിച്ചാടി കയറുകയാണെങ്കിൽ രണ്ടുപേരും കൂടി രണ്ട് കമ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു കമ്പാർട്ട്മെന്റിലേക്ക് ഓടി കയറി വരികയാണെങ്കിൽ രണ്ടുപേരും എന്നിട്ട് മിഡിൽ വെച്ചിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല അതുപോലെ തന്നെ നമ്മൾ തമ്മിലാണെങ്കിൽ ഒരു കുറ്റവും ഇല്ല ആരുടെയും കുറ്റം കൊണ്ടല്ല നമ്മളിത് പറയാത്തതും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരിൽ നിന്ന് സംസാരിക്കുകയാണ് ഹീറോ ഇപ്പോൾ ഡാൻസലിച്ച് ഡാൻസ് അമ്മയുടെ ഞാൻ അമ്മയുടെയിലേക്കടുത്തേക്ക് വരികയാണ് അതിനുശേഷം നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണെങ്കിൽ ഹീറോയിനെ ഇപ്പോൾ പകൽ സ്വപ്നങ്ങളെല്ലാം കണ്ടു എന്ന് ആസ്വദിച്ച് യാത്രയിൽ പോവുകയാണ് അങ്ങനെ നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വരുന്ന വഴിക്ക് എല്ലാ സ്വപ്നം കണ്ടുകൊണ്ട് വരികയാണ് അങ്ങനെ നേരെ റൂമിലേക്ക് കയറാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ബാക്കിലാരോ നിൽക്കുകയാണ് ഞെട്ടി തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് രോഹിത് നിക്കുകയാണ് അപ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോയിനും നിങ്ങളും തന്നെ ഞെട്ടിക്കാണുമായിരിക്കും ഈ ഒരു സീനോട് കൂടി തന്നെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഹീറോയ്ക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരുന്നോ അപ്പോൾ ഇവൻ കോമയിലേക്ക് പോവുകയാണ് എന്നാൽ ഇവന് ഈ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇവൻ തിരിച്ചു തിരിച്ചുവരുവയില്ലയെന്ന് ഒരു ഗ്യാരൻറ്റി ഡോക്ടേഴ്സിനു പോലും ഇല്ലായിരുന്നു സിംഗപ്പൂർ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് ഏകദേശമൊക്കെ ശരിയാവാൻ സാധിക്കുമായിരിക്കാം എന്നുള്ളൊരു ചാൻസ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയുകയായിരുന്നു ഇതുപോലെ അവളുടെ അടുത്ത് പറയേണ്ടത് അവൻ ഡെത്തായി അല്ലെങ്കിൽ അവൻ മരിച്ചു മരിച്ചുപോയെന്നായിരിക്കണം അവൻ ജീവനോടുണ്ടെങ്കിൽ അവൻ മരിക്കുന്നത് വരെ അവൾ കാത്തിരിക്കുക അത്ര ഡീപ്പായിട്ടുള്ള ലവ് ആയിരിക്കും അവർ തമ്മിൽ ഉണ്ടായിരിക്കുക എന്നായിരിക്കും അവർ പറയുന്നത് ഇൻ കേസ് അയാൾ പോവുകയാണെങ്കിൽ ഹീറോയിൻ്റെ അവസ്ഥ വിവരിക്കാൻ പോലും പറ്റാത്തതാവുന്നത് കൊണ്ട് തന്നെ പാരന്റ്സ് വളരെ ഐഡിയോളജിക്കലായിട്ട് ഒരു സംഭവം ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ ഹീറോയിനെ വിളിച്ചുകൊണ്ട് നേരെ ലിഫ്റ്റിലേക്ക് കയറുകയാണ് ഇപ്പോഴത്തെ ഹീറോ എന്ന് പറയുന്ന രോഹിത് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു മാറിപ്പോയില്ല അപ്പോൾ രണ്ടുപേരും കൂടി ലിഫ്റ്റ് ചെയ്തിരിക്കാണ് ഹീറോ രോഹിത് ആണെങ്കിൽ നേരെ ഹീറോയിനെ കെട്ടിപ്പിടിക്കുകയാണ് പിടിച്ചിട്ട് പറയുകയാണ് ഇതുപോലെ നിനക്ക് എങ്ങനെയാണ് ഞാനില്ലാതെ ഇത്രയും കാലം താമസിക്കാനോ അതുപോലെ തന്നെ നിനക്ക് ജീവിക്കാനൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് വളരെ സെൻറ്റ് ഡയലോഗ് അടിക്കുകയാണ് ഹീറോയിൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല ദിയ നേരെ ഇപ്പോൾ ആ മറ്റേ ഹീറോയെ വിളിക്കുകയാണ് അപ്പോൾ ആ പയ്യനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരും വളരെയധികം ജോളിയായിട്ടായിരിക്കും ഇപ്പോൾ ഇരിക്കുക ഇപ്പോൾ വിളിക്കുന്ന സമയത്താണെങ്കിൽ ഹീറോയിൻ്റെ ഫോൺ കുറച്ച് നേരത്തേക്ക് സ്വിച്ച് ഓഫ് ആയിരുന്നതായിരിക്കും അതിനുശേഷം ഹീറോയും അതായത് മറ്റേ പയ്യനും ഹീറോയിനും കൂടി ഇപ്പോൾ സംസാരിക്കുകയാണ് സംസാരിക്കുമ്പോഴത്തേക്ക് നീ എന്താണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയുകയാണ് ഇതുപോലെ രോഹിത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും വിവരിച്ച് പറയുകയാണ് ഉടനെ തന്നെ ആ പയ്യൻ പറയുകയാണ് രോഹിത്തിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ താ ഞാൻ അവനെ വിളിച്ച് സംസാരിക്കാം നമുക്ക് നമ്മളെ കല്യാണം സെറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിനോ ഒരു വാക്കും അതിൽ പറയാനായിട്ടില്ല അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഉടനെ തന്നെ ആ പയ്യൻ പറയുകയാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചോ ഒരിക്കലുമല്ല നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിച്ചോ രോഹിത്വമായിട്ട് നിന്റെ കല്യാണം കഴിയുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്നിട്ട് പറയുക എന്നിട്ട് ഈ പയ്യൻ പറയുന്ന വേറൊരു കാര്യമുണ്ട് സിമ്മൊക്കെ അങ്ങ് പൊട്ടിച്ചാൽ കളഞ്ഞേക്കി ഒരു കോൺടാക്റ്റും വേണ്ട നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞിട്ട് ആ പയ്യനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ ആ പയ്യനുണ്ടായിരിക്കും നേരെ അമ്മയെ കാണാനായിട്ട് പോവുകയാണ് അമ്മയടുത്ത് കാര്യങ്ങളെല്ലാം നടന്നത് പറയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഹീറോയിൻ്റെ കസിൻ്റെ വിളി വരുന്നത് അവളെ കല്യാണ നാലയാണ് നീ വരണമെന്ന് പറഞ്ഞിട്ടായിരിക്കും വിളി വരുന്നത് ഹീറോയ്ക്കാണെങ്കിൽ ഈ പയ്യനെ ഒട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല നേരെ അമ്മയെടുത്ത് വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട് അമ്മയാണ് പറയുന്നുണ്ട് നീ പോകേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട് അവസാനം നമ്മുടെ ഹീറോ ഗതി കെട്ട് ഈ പയ്യനാണെങ്കിൽ ട്രെയിനിങ് കയറുന്നിട്ട് പറയുകയാണ് അമ്മ ആദ്യമായിട്ട് ജീവിതത്തിൽ നിങ്ങളുടെ വാക്കിനെയും കേൾക്കാതെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരെ കല്ല്യാണത്തിൻ്റെ റിസപ്ഷന് പോവുകയാണ് അവിടെ പോയിരുന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ മറ്റേ പയ്യനോട് അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആദ്യം എന്ന് പറയുന്ന ഈ പയ്യൻ നേരെ അവിടെ പോവുകയാണ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതിനുശേഷം അവിടെ നിന്ന് ആ പയ്യൻ പോകുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിനും ആ പയ്യനും കൂടി അവിടെ നിൽക്കുകയാണ് നമ്മുടെ ഹീറോ രണ്ടുപേരും കൂടി നിൽക്കുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം കൈകറിക്കുന്നുണ്ട് എന്നാൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല നമ്മുടെ ഹീറോയിൻ വീണ്ടും ആക്കുന്നുണ്ട് വീണ്ടും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്താന്ന് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നടന്ന കാര്യങ്ങളെല്ലാം കുറിച്ചായിട്ട് ഹീറോയിൻ വിശദീകരിച്ച് തന്നെ ആ പയ്യൻ്റെ അടുത്തും പറയുകയാണ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ ഹീറോ പറയുകയാണ് എൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ജീവിതം ജീവിച്ചു തീർക്കാനേ പറ്റത്തുള്ളൂ പക്ഷേ അവൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ജീവിതം എൻ്റർടൈൻ വരെ തീർക്കാനായിട്ട് സാധിക്കും നീ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ ആ പയ്യൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ഹീറോയിൻ വരികയാണ് വരുമ്പഴത്തേക്ക് ഫ്രണ്ട് മാത്രമേ ഉള്ളൂ എന്താ സംഭവിച്ചു നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ അവൻ്റെ അമ്മയെ കാണാനായിട്ട് പോവുകയാണ് അവിടെ പോകുമ്പോഴത്തേക്ക് അമ്മ മരിച്ചിരിക്കുകയാണ് ഉടനെ തന്നെ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് നമ്മുടെ ആദ്യം കാണാനായിട്ട് പോവുകയാണ് അവിടെ പോകുമ്പോഴത്തേക്ക് ആദ്യം ആശുപത്രിയിൽ നിന്ന് എല്ലാ ഫോർമാലിറ്റിയും കഴിഞ്ഞ് പോയല്ലോ എന്ന് പറയുകയാണ് അവൻ എവിടെയാണ് പോയെന്ന് ഇവർ പല സ്ഥലത്ത് അന്വേഷിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട് അവസാനം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരുന്ന ഒരു ഓട്ടോകാരായിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് അയാളായിരിക്കും പറയുന്നത് അവനാണെങ്കിൽ ഇതുപോലെ റെയിൽവേ ക്രോസിൽ ക്രോസിലിരിക്കുകയാണെന്ന് ഉടനെ തന്നെ ഇവർ രണ്ടുപേരും ഓട്ടോ എടുത്തുകൊണ്ട് പോവുകയാണ് ഓട്ടോ അടിക്കുന്ന ഫ്രണ്ടാണെങ്കിൽ പാങ്ങ് കയറി പോവുകയാണ് ഒന്നും നോക്കുന്നില്ല ബാക്കിലിരുന്ന് ഹീറോയിൻ ആണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അവസാനം അവർ അവിടെ എത്തുകയാണ് അങ്ങനെ അവിടെ പോയി നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഹീറോ ഹീറോനാണെങ്കിൽ നേരെ ആദി എന്ന് വിളിക്കുകയാണ് ഉടനെ തന്നെ ഇവൻ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അവളെ കണ്ട സന്തോഷത്തിൽ അവിടെ തന്നെ നിന്ന് കോരു തിരിച്ച് പോവുകയാണ് ഉടനെ തന്നെ എവിടെ നിന്നോ ഒരു ട്രെയിൻ വരികയാണ് നേരെ ഹീറോയെ ഇടിച്ച് തീർപ്പിച്ചുകൊണ്ട് പോവുകയാണ് ഈ കാഴ്ചയിലൂടെ ദിയ അവിടെ നിൽക്കുകയാണ് പതർ